ഹായ്, അപ്പൊ ഇന്ന് നമ്മള് 9-ാം ക്ലാസ്സിലെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് ചാപ്റ്റർ ഏരിയ എന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ ട്രയാംഗിളിനെ കുറിച്ചുള്ള ഏരിയ എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിന്റെ പകുതി പോർഷൻ നമ്മൾ പഠിച്ചു. ബാക്കി നമ്മൾ ലാസ്റ്റ് പോർഷൻ കൂടി ഇപ്പൊ പഠിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും അല്ലേ, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എവിടെ നിർത്തി അതിന്റെ അടുത്ത സെക്ഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഇവിടെ. അടുത്ത് നമ്മള് ഒരു ഇമ്പോർട്ടന്റ് ഏറ്റവും ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് ലാസ്റ്റ് സെക്ഷനും, ക്വാഡ്രിലാറ്ററൽ ആൻഡ് ട്രയാംഗിൾ. അതായത് ഒരു ക്വാഡ്രിലാറ്ററൽ, ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഞാൻ അവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്, നാല് സൈഡ്സ് ഉള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഇല്ല, പക്ഷെ നാല് സൈഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഫിഗേഴ്സിനെ വിളിക്കുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാനിവിടെ ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, അവിടെ ചെയ്യേണ്ടത്രേ ഉള്ളൂ, ഈ ഒരു ക്വാഡ്രിലാറ്ററലിന് ഇക്വലന്റ് ആയിട്ടുള്ള, ഇക്വലന്റ് ഏരിയ ആയിട്ടുള്ള, ഇതിന് തുല്യമായ പരപ്പളവുള്ള, തുല്യമായിട്ടുള്ള ഏരിയ ഉള്ള ഒരു ട്രയാംഗിൾ ഫോം ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളാം. ഫിഗർ എല്ലാവർക്കും വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പൊ ഇതൊരു റൈറ്റ് ക്വാഡ്രിലാറ്ററൽ ഇവിടെ ഉണ്ട്. ഞാൻ ഇതിന്റെ ഒരു ഡയഗണൽ ഫോം ചെയ്യുന്നുണ്ട്. ഡയഗണൽ പറയല്ലേ, ഓപ്പോസിറ്റ് കോർണേഴ്സുകൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ വിളിക്കുന്ന പേരാണ് ഡയഗണൽ. ഞാൻ ഇവിടെ ഡയഗണൽ വരച്ചു, ഈ രണ്ട് കോർണേഴ്സുകൾ തമ്മിൽ ലൈൻ കണക്ട് ചെയ്തുകൊണ്ട് ഒരു എന്ത് വരച്ചു, ഒരു ഡയഗണൽ വരച്ചു. ഇപ്പൊ ഈ ഡയഗണൽ വരച്ചപ്പോഴത്തേക്ക് ഈ ഒരു ക്വാഡ്രിലാറ്ററൽ, ഈ ഒരു ക്വാഡ്രിലാറ്ററൽ രണ്ട് ട്രയാംഗിൾ ആയി മാറി അല്ലേ. ഈ ഒരു വലിയ ട്രയാംഗിൾ, ഈ ഒരു കുഞ്ഞു ട്രയാംഗിൾ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ക്വാഡ്രിലാറ്ററൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ വലിയൊരു ട്രയാംഗിളിന്റെയും ഈ ഒരു ചെറിയ ട്രയാംഗിളിന്റെയും കൂടെ സം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത പോലെ ഈ ഒരു പോയിന്റ്, ഈ ഒരു കോർണേഴ്സിന് പാരലായിട്ട്, അതായത് ഈ ഒരു ലൈൻ, ഈ ഒരു ട്രയാംഗിളിന്റെ ബേസായ ഈ ലൈൻ, ഈ ഒരു സൈഡ്, ഈ ഒരു സൈഡിന് പാരൽ ആക്കിക്കൊണ്ട് ഈ ഒരു കോർണറിൽ കൂടെ ലൈൻ വരയ്ക്കുക. ലൈറ്റായിട്ട് വരയ്ക്കാം. കഴിഞ്ഞ ദിവസം ചെയ്ത കാര്യം തന്നെയാണത്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. ഞാൻ ഇവിടെ നിന്നും കൂടെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ്, ലൈറ്റായിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് ലൈനുകളും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റിന്റെ മൂന്നാമത്തെ ഒരു കോർണർ ആയിക്കൊണ്ട് ഇവിടെ നിന്ന് ഒരു ട്രയാംഗിൾ ഫോം ചെയ്യാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്ത പോലെ ഈ ഒരു ട്രയാംഗിളിന്റെയും ഈ ഒരു ട്രയാംഗിളിന്റെയും ബേസ് ഈക്വൽ അല്ലേ, ഈക്വൽ ബേസ് ആണല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ ഈക്വൽ ബേസ് ആണ്, മാത്രമല്ല അതിന്റെ ഓപ്പോസിറ്റ് കോർണേഴ്സ്, മൂന്നാമത്തെ കോർണേഴ്സ് ഈ ബേസിന് പാരലൽ ആയിട്ടുള്ള ലൈനിൽ കൂടിയാണ് കടന്നു പോകുന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടിന്റെയും ഏരിയ സെയിം എന്നുള്ള കാര്യമാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ചത്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ട്രയാംഗിളും ഇപ്പൊ മൂന്നാമുണ്ടായ ഈ ട്രയാംഗിളിന്റെയും ഏരിയ ഈക്വൽ എന്നല്ലേ പറയേണ്ടത് അല്ലേ, രണ്ട് ഏരിയയും ഈക്വൽ ആണ്. അങ്ങനെ ആ ഏരിയ ഈക്വൽ ആണെങ്കിൽ ഇപ്പോ ഈ ഒരു ട്രയാംഗിളിന് പകരം നമുക്കപ്പോ ഈ ഒരു ട്രയാംഗിളിന്റെ ഏരിയ നമ്മൾ എടുക്കണം. ഓക്കെ, ഇനി നമ്മൾ ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ക്വാഡ്രിലാറ്റർ എന്ന് പറഞ്ഞാല് ഈ ഒരു വലിയ ട്രയാംഗിളും ഫസ്റ്റ് രണ്ടാമുണ്ടായ ഈ ഒരു ട്രയാംഗിളും കൂടെ ചേർന്നായിരുന്നു ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ. ഓക്കെ, അപ്പൊ ഇനി ഈ രണ്ടാമത്തെ ട്രയാംഗിളിന് പകരം നമ്മൾ മൂന്നാമത്തെ ട്രയാംഗിൾ എടുക്കണം. ഓക്കെ, ഇത് രണ്ടിന്റെ ഏരിയ ആയ സെയിം ആയതുകൊണ്ട് രണ്ടിന്റെ പകരം ഞാൻ മൂന്നെടുത്തു. ഓക്കെ, ഇനി നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. ഈ ഒരു ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ എന്ന് പറഞ്ഞാല് ഈ ഒരു വലിയ ട്രയാംഗിളിന്റെയും ഈ രണ്ടാമത്തതിന് പകരം അതിന് തുല്യമായിട്ടുള്ള മൂന്നാമത്തെ ട്രയാംഗിൾ എടുത്തു, അതിന്റെയും സമ്മിന് ഈക്വൽ ആണെന്ന് നമുക്ക് കണ്ടുപിടിച്ചൂടെ. നോക്കിയേ, ഈ ഒരു വലിയ ട്രയാംഗിളിന്റെയും ഈ മൂന്നാമത്തെ ട്രയാംഗിളിന്റെയും കണ്ട അത് രണ്ടിന്റെയും ഏരിയക്ക് ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം നോക്കിയാൽ മതി, ലൈറ്റ് ഈ ഒരു വലിയ ട്രയാംഗിൾ ഉണ്ട, അതായത് ഫസ്റ്റിലത്തെ വലിയ ട്രയാംഗിളും മൂന്നാമത്തെ ട്രയാംഗിളോട് ചേരുന്ന ഒരു വലിയ ട്രയാംഗിൾ ഉണ്ട. അപ്പൊ ഈ ഒരു വലിയ ട്രയാംഗിള് ഏതിന് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും, ഈ ഒരു ക്വാഡ്രിലാറ്ററിന് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ക്വാഡ്രിലാറ്ററിന്റെ ഏരിയക്ക് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ക്വാഡ്രിലാറ്ററിന് ഈക്വലന്റ് ആയിട്ടുള്ള ഏരിയ, ക്വാഡ്രിലാറ്ററിന് ഈക്വലന്റ് ആയിട്ടുള്ള ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്. ഇത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ. ഓക്കെ, അപ്പൊ അടുത്ത് നമ്മള് ഇത് പഠിക്കാൻ പോണ അതിന്റെ കൂടെ ഉള്ള ഒരു ചെറിയ സെക്ഷൻ ആണ് ട്രയാംഗിൾ ഡിവിഷൻ. അപ്പൊ ഞാനൊരു ട്രയാംഗിൾ വരച്ചിട്ടുണ്ട്. അപ്പൊ ട്രയാംഗിളിന്റെ ഇവിടെ ഒരു ബേസ് 6 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ബേസ് ഉണ്ട്, കൂടാതെ അതിന്റെ ഹൈറ്റ് 4 സെന്റിമീറ്റർ. ഒരു ട്രയാംഗിൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ.
ഇത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അപ്പൊ ഇത് ഇവിടെ പോയിക്കോ ഈ 6 സെന്റിമീറ്റർ ഉണ്ടല്ലോ ഞാൻ ഈ 6 സെന്റിമീറ്ററിൽ ഈ 6 സെന്റിമീറ്ററിന്റെ കറക്റ്റ് മിഡ് പോയിന്റ് എടുത്തു കറക്റ്റ് ഏകദേശം ഇവിടെ ആയിട്ട് വരും അല്ലേ അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെ 3 സെന്റിമീറ്റർ ഇവിടെ തൊട്ട് ഇവിടെ വരെ 3 സെന്റിമീറ്റർ അപ്പോഴേ ഈ ഒരു 3 സെന്റിമീറ്റർ എടുത്തപ്പോഴത്തേക്ക് ദയാ വരച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ട് ട്രയാംഗിൾ ആയിട്ട് ഫോം ആയത് ഈ ഒരു ട്രയാംഗിളും ഈ ഒരു ട്രയാംഗിളും അപ്പൊ ഈ രണ്ട് ട്രയാംഗിള് ഈ രണ്ട് ട്രയാംഗിളിന്റെയും ബേസ് ഈക്വൽ ആണ് അല്ലേ ഇവിടെ 3 യൂണിറ്റ് അല്ലെ 3 സെന്റിമീറ്റർ ഇവിടെയും 3 സെന്റിമീറ്റർ രണ്ടിന്റെയും ഹൈറ്റ് ഹൈറ്റ് എപ്പോഴും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഹൈറ്റ് ഇവിടെ 4 സെന്റിമീറ്റർ തന്നെയാണ് അതായത് രണ്ടിന്റെയും ഹൈറ്റും സെയിം തന്നെ അല്ലേ അപ്പൊ രണ്ടിന്റെയും ഹൈറ്റും സെയിം തന്നെയാണ് രണ്ടിന്റെയും ബേസും സെയിം തന്നെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന്റെ റേഷ്യോ എന്തായിരിക്കും സെയിം ആയിരിക്കും അല്ലേ അപ്പോ ഇവിടെ ഈ സൈഡ് ഇവിടെ 3 ഇവിടെ 3 അപ്പോൾ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ 3:3 എന്ന് പറഞ്ഞാൽ 1:1 എന്നല്ലേ 3:3 നമ്മൾ ചെറുതാക്കുമ്പോൾ 1:1 കിട്ടും അല്ലേ 3:3 അത് ചെറുതാക്കുമ്പോൾ 1:1 കിട്ടും ഓക്കെ അപ്പോ ഇതിന്റെ രണ്ടെണ്ണത്തിന്റെയും ഏരിയയും ഈക്വൽ ആയിരിക്കത്തില്ലേ ഒരേ സെയിം റേഷ്യോ ആയിരിക്കത്തില്ലേ അല്ലേ കാരണം ഹാഫ് പി എച്ച് ആണ് ഇപ്പോ ഇത് 3 സെന്റിമീറ്റർ ഇത് 3 സെന്റിമീറ്റർ അതായത് ബേസ് 3 സെന്റിമീറ്റർ വീതം ഹൈറ്റ് എത്ര തന്നെയാണ് രണ്ടിന്റെയും 4 സെന്റിമീറ്റർ ആണ് അതുകൊണ്ട് ഏരിയയും ഈക്വൽ ആയി അതായത് നമ്മളിവിടെ ഇത്രേ ഉള്ളൂ ഇതിനകത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ നമ്മളൊരു ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞാല് ആ ട്രയാംഗിളിന്റെ ബേസ് ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത് ഓക്കെ ഏത് റേഷ്യോയിലാണ് 1:1 ആണെങ്കിൽ അതേ റേഷ്യോ തന്നെ ആയിരിക്കും അവയുടെ ഏരിയയുടെയും റേഷ്യോ എന്നാണ് പറയുന്നത് ഓക്കെ 1:1 ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റേഷ്യോ എന്തായിരിക്കും അതിന്റെ ഏരിയയുടെ റേഷ്യോ 1:1 തന്നെയായിരിക്കും ഓക്കെ ഇപ്പൊ ഞാനിവിടോ ഈ 3 യൂണിറ്റ് ഇവിടെ ഇങ്ങോട്ടൊരു 4 യൂണിറ്റ് ഞാൻ എടുത്തു ഇവിടെ എന്നിട്ടൊരു ട്രയാംഗിൾ വരച്ചു നാലോ രണ്ട് എടുത്തു എന്ന് വെച്ചോ അല്ലെങ്കിൽ ഇങ്ങോട്ട് 4 എടുത്തു ഇവിടെ 4 എടുത്തു ബാക്കിയുള്ളത് ഇവിടെ 2 അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4:2 അല്ലേ 4:2 ആണ് ബേസിന്റെ ബേസുകൾ തമ്മിലുള്ള റേഷ്യോ നമ്മൾ ചെറുതാക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു 2:1 ഓക്കെ അപ്പോ ഇതേ റേഷ്യോ തന്നെയായിരിക്കും അവയുടെ ഏരികൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2:1 ഡിവൈഡ് ചെയ്യുന്ന 2:1 ഡിവൈഡ് ചെയ്യുന്ന സൈഡുകൾ ഡിവൈഡ് ചെയ്യുന്ന ട്രയാംഗിളിന്റെ റേഷ്യോയും എന്ത് തന്നെയായിരിക്കും 2:1 ആയിരിക്കും ഇത്രേ ഉള്ളൂ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഇനി നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ ബേസ് കൊണ്ട് കുറെ ഫിഗറുകളുണ്ട് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഫിഗറുകൾ ആണ് ആദ്യം കാണുമ്പോൾ കുറച്ച് ടഫായിട്ട് പോകുന്നു അപ്പൊ ഞാനത് നിങ്ങൾക്ക് വഴിയ ഹോംവർക്ക് ആയിട്ടൊക്കെ തരാം അത് നമ്മൾ ചെയ്യാം നമുക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇത്രയുള്ള ഈ ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് 9th ക്ലാസ്സിലെ മാത്സിന്റെ ഏരിയ എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കംപ്ലീറ്റ് നമ്മൾ ഫിഗറും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പൊ ഫസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കണ്ടില്ലാത്തവർ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് മാത്രമേ ഈ വീഡിയോ കാണാവൂ ഇത്രേ ഉള്ളൂ ഈ ക്ലാസ്സിൽ പറയാനുള്ളത് നമ്മൾ 9th ക്ലാസ്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ഏരിയ എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി കുറെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ വഴിയെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്ന ചെയ്യാനായിട്ടുള്ള വർക്കായിട്ട് തരാം ഓക്കെ ബൈ